നമസ്കാരം. ഇപ്പോഴൊരു സാധാരണക്കാരൻ ഒരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം അവർ നോക്കുന്നത് തൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നുള്ളതാണ്. ആ പണത്തിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ് അവർ നോക്കുന്നത്. എല്ലാ ആളുകൾക്കും വാഹനത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, നല്ല ടോപ്പ് എൻഡ് വാഹനങ്ങൾ ഏതാണെന്ന് അറിയാം. പക്ഷേ VXI മോഡൽ അല്ലെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റുകളൊക്കെ കൂടുതൽ സെയിലാവാനുള്ളൊരു കാരണം അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളുണ്ട്, എന്നാൽ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിൽക്കുന്നു. അത് മാരുതിയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടോ, ഓൾട്ടോ കേട്ടന്, സെലേറിയോ, വാഗണാർ, സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഇഗ്നിസ്, എസ്പ്രസോ, ബലീനോ, ഫ്രോങ്സ്, ജിംനി, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല ഗ്രാൻഡ് വിറ്റാര, ഓംനി, ഓംനി ഇപ്പോൾ ഇല്ല, അതിന് പകരം ഈക്കോ എന്ന് പറഞ്ഞ വാഹനം, അങ്ങനെ ഒരുപാട് വാഹനമുണ്ട്. സിയാസ്, ഡിസയർ, ഇതിനൊന്നും ഞാൻ മറന്നിട്ടില്ല. ബ്രസയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിലുള്ള വാഹനം ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് അതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അത് മാത്രമല്ല അത്യാവശ്യം നല്ല സർവീസുണ്ട്, വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റിയൊക്കെ കുറെ പൊതുവെ മോശമാണ് എന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വാഹനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ മാരുതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മറ്റുള്ള വാഹന നിർമ്മാതാക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹ്യുണ്ടായി നോക്കുകയാണ്, ഗ്രാൻഡ് ഐറ്റൻ, സാൻട്രോ, ഗ്രാൻഡ് ഐറ്റൻ നിയോസ്, അത് മാത്രമല്ല അതിൻ്റെ ജസ്റ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ I20, അങ്ങനെയുള്ള വാഹനങ്ങളാണ്. ഒത്തിരി വില കൂടിയ I10 ഉണ്ട്, I20 ഉണ്ട്, അങ്ങനെയുള്ള വില കൂടിയ വാഹനങ്ങൾ വരുന്നത് കൊണ്ട് എക്സ്റ്റർ ഒന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാൽ പോലും മാരുതിയുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മൾ എടുത്തു വരേണ്ട ഒരു വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തു, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വില ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ജിംനിയുടെ കാര്യം നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. ജിംനിക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം K15B എഞ്ചിൻ, 4-speed ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 1,800,000 രൂപയുടെ അടുത്താണ് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ജിംനിയുടെ അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഓവർ പ്രൈസ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ടോ എന്ന് എല്ലാ ആളുകളും ഇപ്പോൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നൊരു വാഹനം ലോഞ്ച് ചെയ്തു. സ്വിഫ്റ്റിൻ്റെ വില വളരെയധികം കൂടിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ നെഗറ്റീവ് അല്ല പറയുന്നത്, പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് 650,000 രൂപ ബേസ് പ്രൈസ് വെച്ചിട്ട് സെറ്റ് സീരീസ് 3-സിലിണ്ടർ എഞ്ചിൻ ഉള്ള ഈ ഒരു മോഡലിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് പ്രൊജക്ടർ ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ലോ അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റിൽ പ്രൊജക്ടഡ് ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ലല്ലോ കാര്യം, മൊത്തത്തിൽ ഈ ഒരു വിലയ്ക്ക് മറ്റ് വാഹനങ്ങൾ അവൈലബിൾ ആണോ? നമുക്ക് ഈ ഒരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫീച്ചേഴ്സ് ലഭിക്കുന്ന വാഹനങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇപ്പോൾ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തു എന്നുള്ളൊരു ആംബിയൻസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും ഇരിക്കും, ചാടിക്കേറി അങ്ങ് ബുക്ക് ചെയ്യും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിലാക്സ് ചെയ്ത് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതിന് ശേഷം ആലോചിച്ചിട്ട് കൃത്യമായിട്ട് വാങ്ങുക. 1, 2, 3 ലക്ഷം അല്ല, 8 ലക്ഷം, 7 ലക്ഷം, 6 ലക്ഷം, 9 ലക്ഷം, ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിഫ്റ്റിന് കടുത്ത എതിരാളി എന്ന് പറയുന്നത് സ്വിഫ്റ്റിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാഹനമാണ്. ദ ഓൾ ന്യൂ ബലീനോ ആണ് വാഹനം ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളെയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. രണ്ടും രണ്ട് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ്, കമ്പയർ ചെയ്യാൻ സാധ്യതയില്ല, കമ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും പ്രൈസാണ് കമ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്ത ഒരു ഘടകം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ ബേടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഈ രണ്ട് വാഹനവും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ വൈസ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ സ്വിഫ്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എറീന ഷോറൂം വഴിയാണ്, എന്നാൽ ഈ പറയുന്ന ബലീനോ വരുന്നത് നെക്സ ഷോറൂമാണ്. അപ്പോൾ നെക്സ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള മാരുതിയുടെ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. അത് സത്യം തന്നെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിനേക്കാളും ലെങ്ത്ത് കൂടുതൽ ബലീനോയ്ക്കാണ്. 130 mm ലെങ്ത്ത് കൂടുതലുണ്ട് ബലീനോയ്ക്ക്. അത് തീർച്ചയായിട്ടും സ്പേസ് എന്ന് പറയുന്ന ഒരു ഘടകം എടുക്കുമ്പോൾ ബലീനോ ഒരു പടി ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് സ്വിഫ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3,860 mm ആണെന്നുണ്ടെങ്കിൽ ബലീനോയുടെ 3,990 mm ആണ്. ഇനി അതുമാത്രമല്ല, സ്വിഫ്റ്റ് ഈ ഡയമെൻഷൻ നമ്മൾ നോക്കുമ്പം സ്വിഫ്റ്റ് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വിഫ്റ്റിന് പോസിറ്റീവായിട്ട് കാണുന്നത് ഹൈറ്റിൽ മാത്രമാണ്. 1,520 mm ആണ് സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ബലീനോയുടെ ഹൈറ്റ് അതിനേക്കാൾ കുറവാണ്, 1,500 mm അടുത്താണ്, അല്ലെങ്കിൽ ജസ്റ്റ് അബോ 1,500 mm ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. വീൽ ബേസിലേക്ക് നോക്കുമ്പോൾ ഓൾറെഡി ലെങ്ത്ത് കൂടുതലാണ് ബലീനോയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബലീനോയ്ക്ക് വീൽ ബേസിന്റെ കാര്യത്തിലും കിട്ടുന്നുണ്ട്. ഇതിന്റെ വീൽ ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2450 മില്ലിമീറ്റർ ആണ്. അത് കുറച്ച് കഞ്ചസ്റ്റഡ് ആണ്. നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം ബാക്കിൽ കുറച്ച് സീറ്റ് പുറകോട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം വസ്തുതയാണ്. ബലീനോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 2520 മില്ലിമീറ്റർ, ഏകദേശം ഒരു 70 മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അത് അത്യാവശ്യം എന്താണ് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ട് വാഹനത്തിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ സീറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഓർത്ത് വെച്ചൊരു കാര്യമാണ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 163 മില്ലിമീറ്റർ ആണ് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അടി തട്ടും എന്നുള്ളൊരു കാര്യത്തിൽ 100% ഉറപ്പാണ്. ബിക്കോസ് നമ്മുടെ റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റോഡുകളാണല്ലോ. അപ്പോൾ ആ റോഡുകളിലൂടെ പോകുന്ന സമയത്ത് നല്ല ഹമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 163 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. അത് ശരിക്കും നമ്മൾ ആൾട്രോസ് ഒക്കെ ഓടിക്കുന്ന ആളുകൾക്കും അറിയാം, ആൾട്രോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പാച്ചി ആയിട്ടുള്ള റോഡുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ മികച്ച റോഡുകളുണ്ടല്ലോ, ആ റോഡുകളിലൂടെയൊക്കെ നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അത്രയും ടാക്സ് മേടിച്ചിട്ട് നമുക്ക് തരുന്ന റോഡുകളിലൂടെ ഈ വാഹനം കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഈവൻ ബലീനോ വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 170 മില്ലിമീറ്റർ ആണ് ബലീനോയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. വിഡ്ത്ത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബലീനോയുടെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്ന സിഗ്മ 660,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 649,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി സ്വിഫ്റ്റിൻ്റെ തേർഡ് ജനറേഷൻ്റെ വില 2 മുമ്പ് കൂട്ടിയതാണ്. പുതിയ വണ്ടി ഇറങ്ങിയപ്പോൾ പിന്നെ വില കൂട്ടി. മൊത്തത്തിൽ ഒരു 50,000 രൂപ ഡിഫറൻസ്. ഒരു എന്താ പറയുന്നത്, ഒരു 2-3 മുമ്പുള്ള സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റും ഇപ്പോൾ ഇറങ്ങിയ പുതിയ സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ്റെ ബേസ് വേരിയൻറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ബലീനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 17,000 രൂപയുടെ ഡിഫറൻസ് ആണ്. ആ 17,000 രൂപയുടെ ഡിഫറൻസിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബലീനോ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ബലീനോയുടെ ഡോർ ഹാൻഡിലും അല്ലെങ്കിൽ ഡാഷ്ബോർഡൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ടച്ചാണ്. സ്വിഫ്റ്റ് ഇപ്പോഴും ആ പരുക്കൻ ഹാർഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്വിഫ്റ്റ് എന്നുള്ളൊരു പേര് മാത്രമാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് സ്വിഫ്റ്റിൽ. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ബലീനോയിൽ ഇപ്പോഴും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് അല്ല, പക്ഷേ ഭാവിയിൽ സ്റ്റാൻഡേർഡ് ആകും. 2 എയർ ബാഗ് മാത്രമാണ് ബലീനോയുടെ ബേസ് വേരിയൻറ്റിൽ ഉള്ളത്. ടോപ്പ് എൻഡ് വേർഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് 6 എയർ ബാഗ് ലഭിക്കും. അത് മാത്രമല്ല, AMT ട്രാൻസ്മിഷനാണ് രണ്ട് വാഹനത്തിലും വരുന്നത്. എന്നാൽ ബേസ് വേരിയൻറ്റിലൊന്നും AMT ലഭിക്കില്ല. അതിൻ്റെ മുകളിലേക്കുള്ള വേരിയൻറ്റിൽ മാത്രമാണ് AMT ലഭിക്കുന്നത്. ബലീനോയിൽ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ലഭിക്കും. അത് മാത്രമല്ല, 360° ക്യാമറ ലഭിക്കും. ഫ്രണ്ട് ആം റെസ്റ്റ് ലഭിക്കും. അതുപോലും സ്വിഫ്റ്റിൽ കൊടുത്തിട്ടില്ല. 16-ഇഞ്ചിൻ്റെ അലേവിൽസ്, ആ ഒരു പോയിൻ്റ് എടുത്ത് പറയണം. ഇത്രയും വില കൊടുത്തിട്ട്, അല്ലെങ്കിൽ 950,000 രൂപയൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത്ര ഒരു പ്രൈസിൽ വരുന്ന ഒരു വാഹനമായ സ്വിഫ്റ്റിൽ 16-ഇഞ്ചിൻ്റെ അലേവിൽസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും 15-ഇഞ്ച് തന്നെയാണ്. അത് മാത്രമല്ല, ബലീനോയിൽ ഓട്ടോ ഡിമ്മിങ് IRVM ഉണ്ടെങ്കിൽ ഇപ്പോഴും മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള IRVM മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മൈലേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൽ ഇപ്പോൾ മൈലേജാണല്ലോ എടുത്ത് പറയേണ്ടത്. കാരണം രണ്ട് വാഹനവും 1197 CC ആണ്. 4-സിലിണ്ടർ അല്ല സ്വിഫ്റ്റിൽ പോരുന്ന പുതിയ എഞ്ചിൻ എന്ന് പറയുന്നത്. സബ്സിഡീസ് എഞ്ചിനാണ്, 3-സിലിണ്ടറാണ്, നല്ല നോയ്സിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പിശുക്ക് കാണിക്കുന്ന മാരുതി സുസുക്കി എഞ്ചിൻ ബേയുടെ മുകളിൽ നല്ലൊരു ഡാമ്പിങ് കൊടുത്തിട്ടുണ്ട്. മാനുവലിൽ 24.8 ആണ് മൈലേജ് അവർ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ, സ്വിഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക് AMT ആണ് 25.7 ആണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ മൈലേജ് കുറച്ച് കൂടുതലാണ്. ഈ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോ എൻഡും അതുമാത്രമല്ല മിഡ് എൻഡും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു എഞ്ചിനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് നമ്മൾ കാല് കൊടുത്ത് പവർ ജനറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സിറ്റിയിലൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു 3rd ഗിയറിലോ അല്ലെങ്കിൽ കുറച്ച് RPM കുറഞ്ഞ ഇതിൽ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പവർ ലഭിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ K12N എന്ന് പറയുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് 4-സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ്, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ അത്രയും റിഫൈൻമെൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ വേറെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഞാൻ പറഞ്ഞത്. ബലീനോയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ മാനുവലിൽ 22.35 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ARI സർട്ടിഫൈഡ് ഫിഗേഴ്സാണ് ഞാൻ പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും 22.94 ആണ് അവർ ക്ലെയിം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാഹനം നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് ബലീനോ ആണ് മികച്ച വാഹനം. ഇനി ബലീനോയുടെ വില ഭാവിയിൽ അവർ കൂട്ടുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ വില കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ സ്വിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് സിലിണ്ടർ കട്ട് ചെയ്തു. അത് മാത്രമല്ല, എയർബാഗ് 6 സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും ഈ ഒരു വിലയ്ക്ക് ആ ഒരു വണ്ടി ഉണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ബലീനയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് തന്നെ, ബേസ് വേരിയൻറ്റിൻ്റെ വിലയ്ക്ക് തന്നെ നമുക്ക് ആ ഒരു വാഹനം ലഭിക്കാവുന്നതാണ്.
എന്നാൽ പോലും രണ്ട് വാഹനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റിയറിംഗ് വീല് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിലും സെയിം ആണ്. പിന്നെ സ്വിഫ്റ്റിൻ്റെ ഡാഷ്ബോർഡ് കുറച്ച് ഡ്രൈവർ സൈഡിലേക്ക് ഒരു കുറച്ച് ആംഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ട് വാഹനങ്ങളിലും സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് താന്നാണ് ഇരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ 163 ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിലെ റോഡുകളിൽ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബലീനോ ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പെയിൻ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബലീനോടെ പെയിൻ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് സ്വിഫ്റ്റിന് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രണ്ട് വാഹനങ്ങൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇത്തരത്തിലുള്ള വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു അറിവായിട്ട് എടുത്തു വെച്ചിട്ട് യഥാർത്ഥത്തിൽ വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.